തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി 138 സങ്കീർത്തനം 6 വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ വരാൻ പോകുകയാണ്. ആരെ ദൈവം കടാക്ഷിക്കും? താഴ്മയുള്ളവരെ. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെ പിമ്പിലെ രഹസ്യം അവൻ്റെ താഴ്മയാണ്. ആരുടെ ലൈഫിൽ താഴ്മയുണ്ടോ അവനെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ ദൈവത്തിന് പറയാനുള്ളത്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ വളരെ നാളുകളായി മനസ്സ് നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം നിങ്ങളെ ആ വിഷയത്തിൽ കടാക്ഷിക്കാൻ പോവുക. നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും, ദൈവം നമ്മളെ കൈവിട്ടോ, ദൈവം നമ്മളെ മറന്നോ, നമ്മുടെ ആ വിഷയത്തിന് പരിഹാരം കിട്ടത്തില്ലല്ലോ, കർത്താവേ എന്താ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടാറും വിഷമിക്കാറുമുണ്ട്. എന്തിന്? ദൈവത്തെ ചിലർ അവിശ്വസിക്കാറുമുണ്ട്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്കൊന്നും ചെയ്തില്ല, എന്നും പരാതികൾ മാത്രം. അങ്ങനെയുള്ള ദൈവം പറയുക, താഴ്മയുള്ള നിന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ കടാക്ഷിക്കും. എനിക്കിന്ന് രാവിലെ ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ സന്ദേശമായി നിങ്ങളോട് പറയാനുള്ളത്, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ അല്പനാളുകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ കടാക്ഷം നീ കാണും. നിൻ്റെ വീടിനകത്ത് ആ ദൈവത്തിൻ്റെ കടാക്ഷം ഇറങ്ങി നിൽക്കുക. ആരെല്ലാം നിന്നെ മറന്നാലും മറക്കാത്ത ദൈവം, ആരെല്ലാം നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം. നമുക്ക് ആ ദൈവത്തെ മുറുകെ പിടിക്കാം. നമുക്ക് പറയാം, കർത്താവേ നീ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. എത്രത്തോളം താഴ്മ ജീവിതത്തിൽ സ്വീകരിക്കാമോ അത്രത്തോളം താഴ്മ സ്വീകരിച്ച് നിന്നെ അവൻ കടാക്ഷിക്കുന്ന ദൈവമാണ്. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നികള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം അത് മാറ്റി താഴ്മയോടും വിനയത്തോടും അങ്ങയെ സേവിപ്പാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് താഴ്മയുള്ള മനസ്സ് കൊടുക്കണം. അവരെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും എൻ്റെ ദൈവം നിന്നെ കടാക്ഷിക്കും. ഗോഡ് ബ്ലസ് യു.